അതല്ല അത് സി പി എം ചില ആളുകൾ രംഗത്തിറക്കുകയാണ്. പണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്ക് ചില പ്രമാണിമാര് കള്ളു കൊടുത്തിട്ട് ഈ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ മുമ്പിൽ ചെന്ന് വേണ്ടാത്ത പറയിപ്പിക്കും, അവരുടെ വീടിന്റെ മുമ്പിൽ ചെന്ന്. മാനവായിട്ട് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ അപമാനം തോന്നും, ക്ഷീണമൊക്കെ തോന്നും. അങ്ങനെ ആളുകളെ കൊണ്ട് ചീത്ത വിളിപ്പിക്കും. അങ്ങനെയുള്ള പല പരിപാടികളും ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് അതാണ്, മനുഷ്യന്റെ മുറയിൽ കളയാൻ വേണ്ടിയിട്ട്, അവന്റെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ മൂന്ന് തലമുറയൊക്കെ പറ്റിയാ പറയണത്. ഇപ്പൊ നമ്മളെ ആരോപിക്കുമ്പോ നമുക്കെതിരെ മാത്രമല്ല, നമ്മുടെ മൂന്ന് തലമുറയ്ക്കെതിരായിട്ടാണ് പറയുന്നത്. എന്നിട്ട് അത് മുഖ്യമന്ത്രിയുടെ ആപ്പീസിലിരുന്ന് നിയന്ത്രിക്കുകയാണ് ഈ സൈബർ ആക്രമണം. മനുഷ്യന് ശാരീരികമായി ഇല്ലായ്മ ചെയ്യാൻ അവർ പരമാവധി ശ്രമിക്കും. അത് പറ്റാതാവുമ്പോ ഇപ്പോ മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ടുള്ള സൈബർ ആക്രമണം നടക്കുകയാണ്. ആ മുമ്പിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. മുമ്പിൽ അതിനെല്ലാ പിന്തുണയും സി പി എം കൊടുക്കുകയാണ്. സി പി എമ്മിന്റെ പൂർണ്ണമായ അറിവോടുകൂടിയാണ് സി പി എം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് കൊടുക്കുന്നത്. അതായത് പ്രഖ്യാപിച്ചിട്ട് ചില സി പി എം നേതാക്കളെ കൊണ്ട് ആരെയാണ് അടുത്ത ചെസ് നമ്പർ എന്ന് പ്രഖ്യാപിച്ച് അവർക്കെതിരായിട്ട് വേട്ടയാടലുകൾ തുടരുകയാണ്. ഇപ്പൊ ഷാജൻ സെക്രട്ടറിക്കെതിരായിട്ടുള്ള കേസ് നടക്കട്ടെ, പക്ഷെ അതിന്റെ പേരിൽ അവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെ വീട് റെയ്ഡ് ചെയ്യുക, അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവുക, അടുത്ത ഓൺലൈൻ പൂട്ടിക്കുക എന്ന് പറയുക, ഓൺലൈനുകൾ മുഴുവൻ പൂട്ടിച്ചു കഴിഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങളെയും നിലയ്ക്ക് നിർത്തുമെന്ന് പറയുക, വേണ്ടി വന്നാൽ ഗുണ്ടായിസം നടത്തുമെന്ന് പറയാം. അപ്പൊ ഒരു ഗവൺമെന്റ് വന്ന് ഒരു കാലത്തും കാണാത്ത രീതിയിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ തങ്ങളെ എതിർക്കുന്നവരെ മുഴുവൻ അടിച്ചൊതുക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഏകാധിപത്യത്തിന്റെ ഏറ്റവും വലിയ നാളുകളിലൂടെയാണ് കേരളം പോകുന്നത്. ഞങ്ങൾക്ക് പിണറായി വിജയനെ ഓർപ്പിക്കാനുള്ളത് ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. അതിശക്തമായ പ്രതിരോധമൂടെ ഉണ്ടാവും. അടുത്ത ഓൺലൈൻ ഏതാണ്? അടുത്ത മാധ്യമം ഏതാണ്? ആരെയാണ് പിടിക്കാൻ പോകുന്നത്? ഇത് പ്രഖ്യാപിച്ചിട്ട് അവരെ വേട്ടയാടുക ഒരു തരത്തിലും കേരളത്തിൽ അനുവദിക്കില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിന് പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ഒരു ഗൂഢസംഘമാണ്. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ, തന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ പിന്നെ ആ കസേരയിൽ എന്തിനാ ഇരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കേരളത്തെ തകർക്കാൻ പോകുന്ന, ജനാധിപത്യ ബോധത്തെ തകർക്കാൻ പോകുന്ന ഒരു ഗൂഢസംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. ആ ഗൂഢസംഘമാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കള്ളക്കേസെടുപ്പിക്കുന്നത്, മാധ്യമങ്ങൾക്കെതിരായിട്ട് കേസെടുപ്പിക്കുന്നത്, മാധ്യമവേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. ഓൺലൈനുകൾക്കെതിരായി, അതായത് എല്ലാ ഓൺലൈനിനെതിരായിട്ടില്ല, തങ്ങൾക്കെതിരായി വാർത്തകൾ കൊടുക്കുന്ന ഓൺലൈനുകൾക്കെതിരായി അത് മുഴുവൻ അടച്ചുപൂട്ടിക്കും എന്ന് സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളെ ഒന്നിനെയും വെറുതെ വിടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ സർക്കാരിനെതിരായിട്ടുള്ള യുദ്ധം നിർത്തി, അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വാർത്തകൾ കൊടുക്കാതെ സർക്കാരിന് സ്തുതിഗീതങ്ങൾ പാടുന്ന മന്നവേന്ദ്ര വിളങ്ങുന്നു നിന്മുഖം ചന്ദ്രനെ പോലെ എന്ന് പിണറായി വിജയന് സ്തുതിക്കുന്ന ഗീതങ്ങൾ പാടി നിങ്ങൾ ബാക്കി കാലം പോക്കുക, അല്ലെങ്കിൽ നിങ്ങളെയെല്ലാം പൂട്ടിക്കും എന്നാണ് ധിക്കാരത്തോടുകൂടി, ധാർഷ്ട്യത്തോടുകൂടി ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം പറയുന്നത്. അതിനെ ജനാധിപത്യ കേരളം ഒന്നിച്ചു നിന്ന് ചെറുക്കും. കേരളത്തിലെ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരുടെയും ഞങ്ങൾക്കെതിരെ പറയുന്നുണ്ട് അവരെല്ലാം, മാധ്യമങ്ങൾ സി പി എമ്മിനെതിരെ മാത്രമല്ല പറയുന്നത്, ഞങ്ങൾക്കെതിരെയും പറയുന്നുണ്ട്. ഈ ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഭരണകക്ഷിയെ മാത്രമാണോ വിമർശിക്കുന്നത്? ഞങ്ങളെയും വിമർശിക്കുന്നുണ്ട്. അതാ വിമർശിക്കാനുള്ള അവരുടെ അവകാശത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞങ്ങൾക്കും വിഷമമൊക്കെ വരും വിമർശിക്കുമ്പോൾ, അത് ഞങ്ങൾ പൂട്ടിക്കാനൊന്നും ഇറങ്ങില്ല. അപ്പൊ ഇതിനെ ഈ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും കേരളത്തിലെ പ്രതിപക്ഷം അവർക്ക് ചുറ്റും കവചമൊരുക്കി അവരെ സംരക്ഷിക്കും. ഇവിടെ എല്ലാവരെയും സംരക്ഷിക്കാൻ ഏട്ട നീതിയാണ്. ഒരു സി പി എം നേതാക്കന്മാർക്കെതിരായിട്ട് കേസില്ല, ഒരു കേസുമില്ല. അല്ലാതെ ഇപ്പൊ ദേശാഭിമാനിയിലൊരു വ്യാജ വാർത്ത വന്നു, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരായി പെൺകുട്ടി മൊഴി കൊടുത്തെന്ന്, അത് കേട്ട് എം വി ഗോവിന്ദൻ സുധാകരനെതിരായി ചന്ദ്രഹാസം മുളക്കി. കുറച്ച് കഴിഞ്ഞപ്പോ ക്രൈംബ്രാഞ്ച് പറഞ്ഞു അങ്ങനെ ഒരു മൊഴിയില്ലെന്ന്. ഇപ്പൊ വ്യാജ വാർത്ത കൊടുത്ത ദേശാഭിമാനിക്കെതിരായി കേസെടുത്തോ?
വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കെപിസിസി പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് എംബി ഗോവിന്ദനെതിരെ കേസെടുത്തോ ദേശാഭിമാനി റെയ്ഡ് ചെയ്തോ അത് ആ റിപ്പോർട്ട് എഴുതിയ ലേഖകരെ വിളിച്ച് ഒന്ന് ചോദ്യം ചെയ്തോ അപ്പോൾ ദേശാഭിമാനിക്കും കൈരളിക്കും ഇത് ബാധകമല്ല ഇത് ബാധകം അല്ലാത്ത മാധ്യമപ്രവർത്തകർക്കാണ് ഈ നിയമസഭ ഇത് ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാക്കളെ മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടുള്ള വേട്ട നടക്കുകയാണ് അതിൽ പലരും മാധ്യമ പ്രവർത്തകരുമാണ് പലയത് ആ മാധ്യമ പ്രവർത്തന കാലഘട്ടത്തിൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടാ ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്.